അപ്പോൾ ഒരു അഞ്ച് അടപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പേരൊക്കെ പോയി നോക്കി ഇതെല്ലാം മോശമായി ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപന വെൽക്കം ടു അവർ ചാനൽ ഞാനിപ്പോൾ ഞങ്ങളുടെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത് നോക്കിയേ നമ്മുടെ ചെടികളൊക്കെയാണ് ചെടികൾ വിശദമായിട്ട് കാണാം നിങ്ങൾക്ക് ഇത് ഈ ചെടി നമ്മുടെ ഈ സി സി പ്ലാന്റ് ഓർമ്മ കാണും നമ്മുടെ വീഡിയോയിലെല്ലാം നമ്മുടെ കോർണർ സ്പേസിലിരിക്കുന്ന ആ ഒരു പ്ലാന്റ് ആണിത് ശരിക്കും ഇതിനൊരു മഞ്ഞളിപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളായിട്ടൊരു ചെറിയൊരു അസ്വസ്ഥത കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളായി ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ ഇന്ന് പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സ് മോശമാകാതെ നല്ല ഭംഗിയായിട്ട് വളരാനും എന്ത് വളമാണ് നൽകുന്നതെന്നും അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്കാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സെറാമിക് പോട്ടിൽ വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്നുകിൽ നമുക്ക് ഇത് മുഴുവൻ പോട്ടിങ് മിക്സ് നിറച്ചിട്ട് നമുക്ക് നടാം അല്ല നമ്മൾ ചെറിയ ഇതുപോലെ ഒരു പോട്ടിലേക്ക് പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം അതാകുമ്പോൾ ഇത്രയും പോട്ടിങ് മിക്സും കാര്യങ്ങളൊക്കെ മതി നമുക്ക് സുന്ദരമായിട്ട് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് മാറ്റിയാലും മതി വലിയ പോട്ടിൽ നമ്മൾ പോട്ടിങ് മിക്സ് നിറച്ച് വെക്കുകയാണെങ്കിൽ അത് എല്ലാ വർഷവും അല്ലെങ്കിൽ എപ്പോഴും എടുത്ത് മാറ്റണമെന്നില്ല ചെറിയ പോട്ടിലാണെങ്കിലാണ് നമ്മൾ പോട്ടിങ് മിക്സ് മാറ്റി ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് അത്രയും പോട്ടിങ് മിക്സ് ഒക്കെ മതി അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി പുതിയ പോട്ടിങ് മിക്സ് ഒക്കെ നിറച്ച് സെറ്റ് ആക്കാം ഞാൻ സി സി പ്ലാന്റ് നമ്മളുടെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു കേട്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റാം അപ്പോൾ ഇതിപ്പോൾ ഇതിന്റെ പോട്ടിങ് മിക്സ് എല്ലാം പോയിരിക്കാൻ തോന്നുന്നു ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടിയിട്ട് നമുക്കിതൊന്ന് പൊക്കിയെടുക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ഓ ഇതിൻ്റെ വേരെല്ലാം പോയിരിക്കുക കേട്ടോ ആ പുതിയ ഫ്രഷായിട്ട് വേരൊക്കെ വരുന്നുണ്ട് എന്നാലും കുറച്ച് പേരൊക്കെ പോയി നോക്കി ഇതെല്ലാം മോശമായി അപ്പം നമുക്ക് നമ്മുടെ പോട്ട് മിക്സിലേക്ക് വെക്കാം നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അതോ പിന്നെല്ലാം നല്ല ഫ്രഷായിട്ട് വേര് വന്നിട്ടുണ്ട് പഴയ വേര് പോയെങ്കിലും പുതിയ വേര് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ പഴയ വേര് പോയതിൻ്റേതാണ് ഇവിടുന്ന് എല്ലാം അതങ്ങ് വാടിപ്പോയത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വേണം വെക്കാൻ നോക്കി ഇതിപ്പം സെപ്പറേറ്റ് ചെയ്തു ഇതിൻ്റെ ഇവിടുന്ന് ആണ് കൂടുതലും പോയത് അതാണത് പോയത് കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നതിപ്പം നമുക്ക് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് പോട്ടിലായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം പോട്ടി മിക്സ് മാറ്റാം അപ്പോൾ ഈ ചട്ടി നന്നായിട്ടൊന്ന് ചട്ടി നന്നായിട്ടൊന്ന് കഴുകണം അതുപോലെ തന്നെ നമ്മുടെ ചെടിയും കഴുകണം നല്ല നീറ്റാക്കി വേണം എടുക്കാൻ കേട്ടോ ഇതിനകത്ത് ഈ ഫംഗൽ പ്രോബ്ലൊക്കെ ഉണ്ടായ ഉള്ളത് കൊണ്ടാവാം ഇതിങ്ങനെ വന്നതാകൊണ്ട് നമ്മൾ നല്ല നീറ്റായിട്ട് വേണം എടുക്കാൻ സി സി പ്ലാന്റും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നോക്കിയാൽ നമ്മൾ ഇത്രയും സി സി പ്ലാന്റ് ഇത്രയും എടുത്തു നമുക്കിനി ഇത് നടണം അപ്പോൾ നടാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ സ്വന്തം പോട്ടി മിക്സ് ആണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് ഇത് ഇതാണ് നമ്മുടെ പോട്ടിമിക്സ് കണ്ടോ ഇത് കോക്കോ പീറ്റ് കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കൗഡങ് പൗഡറും ഉണ്ട് പെർലൈറ്റ് വെർമിക്കുലൈറ്റ് പിന്നെ സ്യൂഡോമോണസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഈ പൊട്ടി മിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊറിയർ ചെയ്ത് തരും ഇതിന് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നാൽപ്പത് കിലോ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലുള്ളവർക്കും യൂട്യൂബിലുള്ളവർക്കുമായിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ചെയ്യേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇതിനകത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അഞ്ച് പൈസ പോലും മുടക്കണ്ട നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് തേക്കുക ഓക്കെ നിറച്ചുകൊടുക്കാം അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ഹോള് ആണോ എന്നുള്ളത് നോക്കണം കേട്ടോ കാരണം വെള്ളം നമുക്ക് പ്രോപ്പറായിട്ട് പോകേണ്ടതാണ് അപ്പോൾ ഡ്രെയിനേജ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പോകും അപ്പോൾ നമ്മുടെ പോട്ടിങ്സ് നമ്മൾ നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സ്യൂഡോമോണസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു വാട്ട വാടി അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മിക്സ് ചെയ്താണ് ഈ പോട്ടി മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ വളങ്ങൾ ഒന്നും ചേർക്കണ്ട ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കിനിത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതിനകത്ത് വെക്കുന്നത് ബാക്കി രണ്ടെണ്ണം ഉണ്ട് അത് വേറൊരു പോട്ടിനകത്തും കൂടെ വെക്കണം അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഒരുമിച്ച് വെക്കാം അപ്പോൾ ഇതിൻ്റെ വേരൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല അത് ഡാമേജ് ആകാത്ത രീതിയിൽ ഒന്നൽപ്പം അകത്തി ഇതൊരു സെൻട്രലായിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ബാക്കി നിറച്ച് കൊടുക്കാം ഇത് നോക്കിയാൽ നമ്മൾ ഒരു ചട്ടി നിറച്ചു അപ്പോൾ ഇനി അടുത്ത ചട്ടിയും കൂടെ നിറയ്ക്കാം ഇത് വളരെ സിമ്പിളാണ് ഒട്ടും വെയിറ്റ് ഇല്ല കോക്കോ പീറ്റ് കമ്പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നല്ല ഭംഗിയായിട്ടുള്ള പോട്ടി മിക്സാണ് കേട്ടോ ഇപ്പം ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കണം അത് പെട്ടെന്ന് ഇത് തീരും നമ്മളിത് പറയുമ്പോഴെല്ലാം ഇത് ആൾക്കാർ പെട്ടെന്നാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് ഈ ചട്ടിയിൽ വെക്കാം അപ്പോൾ നമുക്കത് നമ്മുടെ ചെടി ഒന്ന് നനച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ഈ ഇലയിൽ ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കാൻ ആഴ്ചയിൽ ഒരിക്കലും ഇതൊന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴാണെങ്കിൽ ഇതുപോലെ പുറത്ത് വെച്ചൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തും നമ്മുടെ ഈ രണ്ടാമത്തതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അവിടെ ഫ്രണ്ടിൽ വെക്കാം അതുപോലെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും എൻ പി കെ നല്ലതാണ് പക്ഷേ ഈ എൻ ബി കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വില കൂടിയ ചെടികളെല്ലാം പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഫിഷമിനോ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മത്തിയും ശർക്കരയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഒരു വളമാണ് അത് വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളു അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും നൂറ് എം എല്ലിന് എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും നല്ലതാണ് അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ചട്ടിക്ക് വേണ്ട ചെടിക്ക് വേണ്ട നമുക്ക് പുറത്ത് ഉള്ള ചട്ടി ചെടികൾക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ ഇത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഒരു ലിറ്ററിന് ഞാൻ ഈ ഒരു അടപ്പ് ആണ് എടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ ആണെങ്കിൽ അഞ്ച് അടപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നൂറ് എം എൽ എന്ന് പറയുമ്പം കുറേ നാളത്തേക്കുണ്ട് അത് ഇരിക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇത് മീൻ മീൻവെളമൊക്കെ ആയതുകൊണ്ട് ഇതിന് ബാഡ് സ്മെല്ലുണ്ടോ എന്നുള്ളത് ശരിക്കും ബാഡ് സ്മെല്ല ഇതിന് ശർക്കരയുടെ മണമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ മീൻ ഗുളികയില്ലേ അതിൻ്റെയൊക്കെ ഒരു മണമാണ് അങ്ങനെ ബാഡ് സ്മെല്ല അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് ലിറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് അടപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് കുറേ നാളിരുന്നോളും കേട്ടോ ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മറ്റു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടി ഒക്കെയാണ് അപ്പോൾ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് നമ്മുടെ പോട്ടിലേക്ക് വെക്കാം അപ്പോൾ ഈ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഡയറക്റ്റ് വീടിനകത്ത് വെക്കാതെ തണൽ ഉള്ള നമ്മുടെ സിറ്റൗട്ടിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായിട്ട് കാരണം അതിനാവശ്യമുള്ള വെയിലും അല്ലെങ്കിൽ ആ ഒരു തണുപ്പൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് അതായത് അകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്കിതും ഇതിനകത്ത് വാച്ചെടി വെക്കാം അപ്പോൾ നോക്കിയാൽ നമ്മൾ രണ്ട് പ്ലാന്റ് വെച്ച് ഇതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും ഇപ്പോൾ രണ്ടും അടിപൊളിയായി അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ ഈ വളം തിൻ്റെ അപ്പോൾ നമ്മൾ വളം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന് നമ്മൾ ഒഴിക്കുന്നില്ല ഇവിടെ നിൽക്കുന്ന മറ്റ് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കിയത് നമ്മുടെ ചൈന ഡോളാണ് ഇത് ഈ സിറ്റ് ഔട്ടിലും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് അത്യാവശ്യം വെയിൽ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മളുടെ ഈ ചെടി എന്ന് പറയുന്നത് നമ്മളിത് ഇത് നമ്മുടെ സെൽഫ് വാട്ടറിംഗ് ആണ് തിരി തിരുന സിസ്റ്റമാണ് നോക്കിയ ഇത് ഇതിനകത്തൂടെ തിരി തിരുന സിസ്റ്റമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫിഷ് എമിനും ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാകുമ്പോൾ നമ്മൾ മറ്റേ നനയൊന്നും വേണ്ട ഇതവിടെ നിന്നങ്ങ് എടുത്തുകൊള്ളൂ അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പോട്ടിങ് മിക്സ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ഒന്നും മറക്കണ്ട അപ്പോൾ ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം നടത്തിക്കോളൂ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കും നമുക്ക് വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം വരെ ബൈ